സെനറ്റർ എന്താ പ്രശ്നം? എന്തിനാ അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞത്? രുദ്ര, നീ ഇപ്പൊ വന്നത് നന്നായി. ജോയ്ലൻഡിൽ വലിയൊരു അപകടം സംഭവിക്കാനിരിക്കുകയാണ്. സംഭവിക്കാനിരിക്കുന്നത് ഫാൽക്കനോട് ചോദിക്കുക, അപ്പൊ നിനക്ക് എല്ലാം മനസ്സിലാകും. ഫാൽക്കൻ, നീ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്ക. ഒരു പ്രാവശ്യം നമ്മൾ ഈ ഡാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ആ ജോയ്ലാൻഡിൽ വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും ഉണ്ടാകില്ല. അപ്പോ വേറെ വഴിയില്ലാതെ എല്ലാ അനിമൽസും എന്റെ സൈഡിലേക്ക് എത്തിച്ചേരും. അപ്പോ ഞാൻ ഇവിടെ നിർമ്മിക്കും ഒരു ജോയ്ലാൻഡ്. ജയ്സിംഗും രുദ്രയും ജോയ്ലാൻഡിന്റെ കാര്യം പറഞ്ഞ് അഹങ്കരിക്കുകയല്ലേ? ഇനി അവർക്ക് ഒന്നും ചെയ്യാനാകില്ല, ഒന്നും ചെയ്യാനാകില്ല. കൊള്ളാം മാമാ, നിങ്ങളുടെ പ്ലാൻ അടിപൊളിയായിട്ടുണ്ട്. ഓസം മാമാ, ഞങ്ങളും ഒരുപാട് മൃഗങ്ങളുടെ കൂടെ ചേർന്ന് അടിപൊളിയായി കളിക്കും. ഷക്കാൽ അവന്റെ സ്ഥലത്ത് ഡാം നിർമ്മിക്കുകയാണ്. നമുക്ക് അവനെ തടഞ്ഞു നിർത്താനാവില്ല. പക്ഷെ അവൻ സ്വയം അവന്റെ പ്ലാൻ നിർത്തുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷേ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. എന്ത് കിക്കാണത്? ശരി വാ, നമുക്ക് ബോൾ തേടി കണ്ടെത്താം. പന്ത് ഇങ്ങോട്ട് പോയത്? ഇതിനെ കാണാൻ എത്ര മനോഹരാണല്ലേ. അതെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. മമ്മി, അമ്മാവാ, വേഗം പുറത്തേക്ക് വരൂ. ഇത് നോക്കി, ജോയ്ലൻഡിന്റെ നമ്മളെ തേടി വന്നിരിക്കുന്നു. അതേതായാലും നല്ല കാര്യം തന്നെയാ. ഡാമിന്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ജോയ്ലാൻഡ്സിലെ അനിമൽസിന് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ഭാവിയിൽ അവർക്ക് ജോയ്ലാൻഡ് മുഴുവനും വരണ്ടു പോകുമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അല്ല, എന്താ എന്താ പറ്റിയേ? കുട്ടികളെ നീ ഉപദ്രവിച്ചല്ലേ, നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഹക്കീര, സക്കീര, ഷക്ലീന. ഷക്ലീന, ഞങ്ങളുടെ ഡിയറിനെ നീ മാജിക് കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. നിന്റെ ഡിയറിന്റെ ജനിയും ജോഡിയും താഴെ തള്ളിയിട്ടു തട്ടിത്തെറിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ അവരെ വെറുതെ വിടില്ല. രുദ്ര, ഞങ്ങൾ വെറുതെ കളിക്കായിരുന്നു, നിനക്ക് ഞങ്ങളെ കുറിച്ച് അറിയില്ലേ? ഓരോ മൃഗവും ഓരോ രീതിയിലാ കളിക്കുന്നേ. ഞങ്ങൾ കളിക്കാൻ പാടില്ലെന്നാണോ? ഇങ്ങനെയാണോ കളിക്കുന്നത്? ഇല്ല ഇല്ല, നിങ്ങൾ ഞങ്ങളെ അടുത്ത് തള്ളിയിരുന്നു. അമ്മേ, ഇവരെ വെറുതെ വിടരുത്. എന്റെ കുട്ടികളെ കൊമ്പ് വെച്ച് ഇടിച്ചു അല്ലേ? നിങ്ങൾ ആരും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഗോങ്കയ്ക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് പോയി എവിടെങ്കിലും ഒളിച്ചിരിക്കാൻ പോവാ. ഓ
മര വരുൺ, നിങ്ങൾ രണ്ടുപേരും ഡിയേഴ്സിനെ വിളിച്ചുകൊണ്ട് ജോയ്ലാൻഡിലേക്ക് ചെല്ല്, ഞാനിപ്പോ വരാം. ഷാക്കാൽ, നീ അവിടെ നിന്ന് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? രുദ്രയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തേക്ക്. ഷാക്കാൽ, ഞാൻ നിങ്ങളുടെ ഒപ്പം വഴക്കിടാൻ വന്നതല്ല, എന്റെ അനിമൽസിനെ രക്ഷിക്കാൻ വന്നതാണ്. ബൈ ബൈ, നമുക്ക് പിന്നെ കാണാം. നിങ്ങൾ എല്ലാവരും തളർന്നു പോയി കാണും. വരൂ, എന്തെങ്കിലും കഴിക്കാന്നേ. ചേടാ, ഇതെന്താ പുതിയ പ്രശ്നം? വിശക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ച പോരെ. അതൊക്കെ രുദ്രയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, കഴിക്കരുത്, അത് കൂട്ടി താ. രുദ്ര, ഈ പക്ഷികളിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്ക്, ഒന്ന് രക്ഷിക്ക്. ഒന്ന് ഇങ്ങോട്ട് വരൂ. പ്ലാൻ നമ്പർ ടുവിന് വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇതെന്താ? അമ്മ പറഞ്ഞത് വളരെ ശരിയാ. അവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി തോന്നാ. ഇനി അവരൊന്ന് ജോയ്ലാൻഡിൽ ഉണ്ടാവില്ല, ഇനി എൻജോയ്ലാൻഡിൽ വന്ന് അവര് താമസമുറപ്പിക്കാൻ പോവാണ്. ആഹാരം കിട്ടും. വാ വാ. മമ്മി, ഇതെന്റെ വിരലിൽ കടിച്ചു. അവരെ നോർമൽ ആക്ക്. നിങ്ങളുടെ ബേർഡ്സ് എന്റെ കുട്ടികളായി എന്താ ചെയ്തെന്ന് നോക്ക്. അല്ല, ഇതാരാ? മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യോ? ഇതെന്റെ ജെനിയും ജോഡിയുമാണ്. ജെനി ജോഡിയുടെ മുഖം കണ്ടില്ലേ? ഇനി നിങ്ങളുടെ ബേർഡ്സിനെ ഞാൻ വിടില്ല, എല്ലാത്തിനെയും തവിട പൊടിയാക്കും ഞാൻ. കണ്ടില്ലേ, നിനക്ക് ഫ്രീസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടല്ലേ. ഞാൻ എന്റെ ഫ്രീസ് ബേർഡ്സിനെ കൂട്ടി കൊണ്ടുപോവാണ്. നീ നിന്റെ ഫ്രീസ് ആയ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്ക. ഇതെന്താ ജെനി ജോഡി, എന്റെ കുട്ടികളെ, ഇവരെ ശരിയാക്ക്, ഇവരെ ശരിയാക്കാൻ ഞാൻ പറഞ്ഞത്. ഓ
നോക്ക്, അവരൊക്കെ ശരിയായി കഴിഞ്ഞു. ഇപ്പൊ നീ ഇവരെ ശരിയാക്ക. ബേർഡ്സ് ജെന്നി ജോഡിയുടെ കൂടെ കളിക്കായിരുന്നു. അവർക്ക് ജെന്നി ജോഡിയെ ഭയങ്കര ഇഷ്ടമാണ്. പറയുന്നത്.